മാസത്തിന് ശേഷമാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത്, ദത്ത് കൊടുക്കൽ പ്രക്രിയ നടക്കുന്നത്. അതുവരെ ശിശുക്ഷേമ സമിതിയുടെ മുമ്പിൽ ഒരു അബ്ജക്ഷനുമായി ആരും എത്തിയിട്ടില്ല. ഇതാണ് ഷിജു ഖാൻ, അവിടെ ബന്ധപ്പെട്ട ആളുകൾ, ഷിജുഖാനെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങളോട്, അതിന് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞ വീടാണ്. അത് ഏതെങ്കിലും പെശകുണ്ട് എന്ന് ഞങ്ങളിപ്പോഴും കരുതുന്നില്ല. പക്ഷേ അതിൻ്റെ ഡേറ്റും അതിൻ്റെ നടപടിക്രമങ്ങളും ഒന്നും ഇപ്പോൾ വെളിപ്പെടുത്താൻ ഷിജുഖാനാവില്ല. കാരണം നിയമാനുസരണം ആ സ്ഥാപനത്തിൻ്റെ രഹസ്യാത്മത ഒരു കുട്ടിയുടെ സൂക്ഷിക്കാൻ ആ സ്ഥാപനം ബാധ്യസ്ഥമാണ്. പക്ഷേ അതിൻ്റെ വസ്തുതകളൊന്നും മനസ്സിലാക്കാൻ കഴിയും മുമ്പ് ശിശുക്ഷേമ സമിതിയുടെ വിശ്വാസ്യത തന്നെ തകർക്കുന്ന നിലയാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ സ്വീകരിച്ചത് എന്നത് വസ്തുതയാണ്. ആലാവൂർ നാഗപ്പനെതിരെ അനുപമ കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെ ശിശുക്ഷേമ സമിതി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുവെന്ന് ആനാവൂരിന് എങ്ങനെ പറയാൻ കഴിയുമെന്ന് അനുപമയുടെ ചോദ്യം. സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞാണ് രക്ഷിതാക്കൾ തന്റെ കുഞ്ഞിനെ കൊണ്ടുപോയതെന്നും അനുപമ പറഞ്ഞു. ഈ ദത്തെടുക്കൽ അല്ലെങ്കിൽ ഏറ്റെടുക്കൽ, ദത്ത് കൊടുക്കലൊക്കെ നിയമപരമായിട്ടാണ് നടന്നതെങ്കിൽ ശരി, അത് അന്വേഷിച്ചിട്ട് മതി നടപടി എടുക്കുന്നത്. ഇപ്പം എൻ്റെ വാക്കിൻ്റെ പുറത്ത് പുള്ളിക്കാരൻ്റെ എതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കെതിരെ നടപടി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അന്വേഷിച്ചിട്ട് മതി, അന്വേഷണം നടക്കുന്നു എന്നല്ലേ അവർ പറയുന്നത്. അപ്പം അന്വേഷണം പൂർത്തിയാവാതെ എങ്ങനെ അത് പറയാൻ പറ്റും? ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം കറക്റ്റാണെന്ന്. എൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോയതിന് ശേഷം, ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം എൻ്റെ അമ്മ തന്നെ എന്നോട് പറയുന്നുണ്ട്, കുഞ്ഞ് സേഫ് ആയിരിക്കും, കുഞ്ഞിനെ നിന്നെ എന്നും കാണിക്കാം, അല്ലെങ്കിൽ എന്താ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എന്നും നിന്നെ അറിയിക്കാം, ഞങ്ങൾ സേഫായിട്ടേ നിർത്തുള്ളൂ, ജനിച്ചു പോയില്ലേ കൊല്ലാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞാണ് അവർ കൊണ്ടുപോകുന്നത്. അങ്ങനെ പറഞ്ഞു കൊണ്ടുപോയിട്ടാണ് അവർ അമ്മത്തോട്ടിൽ ഉപേക്ഷിക്കുന്നത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് April 19 അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ആനാവൂർ സഖാവിനും ജയൻ ബാബു സഖാവിനും കൂടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ട് പരാതി കൊടുക്കുന്നത്.